പതിനൊന്ന് 73 വചനങ്ങൾ ഖുർആനിലുടനീളം മനുഷ്യരെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും, ഒരച്ഛന്റെ അമ്മയുടെ മക്കളായി. ഇതൊക്കെ എനിക്ക് സന്തോഷത്തോടു കൂടി പറയാൻ പറ്റും. നമ്മളൊക്കെ ഒരു അച്ഛന്റെ അമ്മയുടെ, ഒരു സിട്ടാവിന്റെ യഥാർത്ഥ അടിമകളാണ്. നമ്മൾ വേറൊരാളുടെ അടിമകളല്ല. ഈ ബോധമാണ് ലോകത്ത് മതം ഇസ്ലാം ലോകത്തിനു മുമ്പിൽ വെച്ചു കൊടുത്തത്. ഞാൻ ഇസ്ലാമിക മതപ്രബോധകൻ എന്ന നിലയിൽ ഇസ്ലാമിനോടുള്ള തെറ്റിദ്ധാരണയും കാഴ്ചപ്പാടുകളും നിങ്ങൾക്ക് തിരുത്തേണ്ടതിന്റെ ബാധ്യതയാണ്. അതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് ഗൗരവമായി ഇവിടെ ശ്രീ കുമാരഗുരുവിന്റെ വളരെ പ്രധാനമായ ചില ആശയങ്ങളെ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഗൗരവമായി ആധുനിക ലോകത്തും എന്നും ചർച്ച ചെയ്യേണ്ടത് അതൊരു പുതിയ ആശയമല്ല. അതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് പ്രവാചകന്മാരെന്നും ആളുകൾക്ക് പകർന്നു കൊടുത്തൊരു ആദർശമാണ്. അതിലൊന്ന് വീടും പരിസരവും ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുക എന്നാണ്. പ്രവാചകന്റെ വചനം അത്തഹൂറു ശത്രുലീമാൻ, വിശ്വാസത്തിന്റെ പാതിയാണ് വൃത്തി, വിശ്വാസത്തിന്റെ പാതിയാണ് വൃത്തി. മാത്രമല്ല പ്രവാചകൻ ഇറാ ഗുഹയിലിരുന്ന് വീട്ടിലേക്ക് ഓടി വന്നു. ദിവ്യ സന്ദേശത്തിന്റെ വെളിപാടുകളുടെ ആദ്യാക്ഷരങ്ങൾ നുകർന്നപ്പോ പ്രവാചകനോട് രണ്ടാമതായി ഖുർആൻ പറയുന്നത് വസിയാബക ഫതഹിർ, ഏറ്റവും നല്ല ഡ്രസ് ധരിക്കണം, വൃത്തി ഉണ്ടാവണം. വമ്പിച്ച വിലയുടെ ഡ്രസ് എന്നല്ല, ഉള്ള വസ്ത്രം ഏറ്റവും വൃത്തിയാക്കി അലക്കി മുക്കി അയൺ ചെയ്ത് നല്ല ക്ലിയറായി നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായി ജീവിക്കണമെന്ന് ഇസ്ലാം. വിശ്വാസത്തിന്റെ പാതിയാണ് വൃത്തി. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം വൃത്തിയുള്ളവരെയാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായത്തിൽ പറയും. രണ്ടാമത്തേത് വെള്ള വസ്ത്രം ധരിക്കുക എന്നാണ്. ഞാനിത് പറഞ്ഞു, പ്രവാചക ദിനമേനയുടെ ഏറ്റവും പ്രസിദ്ധമായ ആശയങ്ങളിലൊന്ന് വെള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് നികൃഷ്ടമായ ഭക്ഷണം കഴിക്കരുത് എന്നാണ്. വിശുദ്ധ ഖുർആൻ ലോകത്തെ മുഴുവനും വിളിച്ചു പറഞ്ഞു, വല്ലാത്തൊരു വാക്കാണ് ഈ വാചകത്തിന്റെ വിശദാംശമാ പറയും. വിശുദ്ധ ഖുർആൻ പറയാണ്, മനുഷ്യരെ നല്ലത് വിശേഷപ്പെട്ടത് നികൃഷ്ടമല്ലാത്തത് അനുവദിക്കപ്പെട്ടത് അന്യന്റെതല്ലാത്തത് നിങ്ങൾ ഭക്ഷിച്ചോളൂ കുടിച്ചോളൂ, ഒരിക്കലും വിശേഷപ്പെടാത്ത നികൃഷ്ടമായ ഭക്ഷണം നിങ്ങൾ കഴിക്കരുത് എന്ന് ഖുർആൻ 2-ാം അധ്യായം 168-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം 31-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിന്റെ 83-ാം അധ്യായം 22 വചനങ്ങൾ. ആ വചനങ്ങളിലെല്ലാം പറയുന്നത് അന്യന്റെ അപഹരിച്ച ഒരു സ്വത്തും ഒരു കാരണവശാലും ഒരു ഈത്തപ്പനക്കുരു പോലും ഒരറാക്കിന്റെ കൊള്ളി പോലും ഒരാളും എടുക്കരുത് എന്നാണ്. മാലിക് ഇബ്നു ദീനാറും കൂട്ടരും ഇന്ത്യയിൽ വന്നപ്പോ ഇളനീര് കൊടുത്തപ്പോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാന്നാണ്. എന്താ കാരണം? ഇളനീര് ആരുടേതാണ്? ഏത് മുതലാളിയുടേതാണ്? ആരുടെ തൃപ്തിയുള്ളതാണ്? ആരുടെ പറമ്പിൽ നിന്നുള്ളതാണ്? സത്യസന്ധമായല്ലാതെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ പ്രവാചകന്റെ അനുയായികളാണ് ഇസ്ലാമിന്റെ അനുയായികളാണ് എന്നവര് പറഞ്ഞു. പിന്നെ ഒന്ന്, 3 ഇടങ്ങഴി വെള്ളവും ഇലയും ഉപയോഗിച്ച് വേണം ശൗച്യം ചെയ്യാൻ. വല്ലാത്തൊരു വാക്ക് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ കാഷ്ടം കൊണ്ട് ശൗച്യം ചെയ്യരുത്, എല്ലുകളെ കൊണ്ട് നിങ്ങൾ ശുദ്ധീകരിക്കരുത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, 3 കപ്പ് വെള്ളം അതെങ്കിലും നിങ്ങൾ ശൗച്യം ചെയ്യാൻ ഉപയോഗിക്കണം. മൂത്രമൊഴിച്ചാലും കഴുകണം, കാട്ടിച്ചാലും കഴുകണം എന്ന് ലോകത്തെ പഠിപ്പിച്ച ദർശനം ഇസ്ലാമാണ്. മനുഷ്യൻ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് പറഞ്ഞു. മൃഗങ്ങൾ മൂത്രമൊഴിച്ചാലും കാട്ടിച്ചാലും കഴുകാറില്ല. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ മനുഷ്യരാകണം, അതിന് മൂത്രമൊഴിച്ചാലും കഴുകണം കാട്ടിച്ചാലും കഴുകണം. അങ്ങനെ വൃത്തിയുള്ള ശൗച്യം ചെയ്യുന്ന സുന്ദരമായ ഒരാശയം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ പഠിപ്പിച്ചു. അപ്പൊ ഞാൻ പറയുന്നത് ആശയങ്ങൾ ഒരു പുതിയതല്ല. ലോകത്തിന്റെ സിട്ടാവ് വളരെ ഗംഭീരമായി അവതരിപ്പിച്ചു. ആ ആശയം എല്ലാവരും സ്വീകരിച്ച് കാനന്നാസു ഉമ്മത്ത വാഹിദ, മനുഷ്യ സമുദായം ഒരു ഏക സമുദായമായി. ആദിമ പിതാവായ ആദം, നോഹാ പ്രവാചകൻ, അവർക്കിടയിൽ 10 തലമുറ ലോകത്ത് കഴിഞ്ഞു എന്നാണ് ചരിത്രം. ആ പത്ത് തലമുറ ഏകദൈവാരാധകരാണ്. ജാതീയതയില്ല, വിഭാഗീയതയില്ല, പറയനും പുലയനുമില്ല, ആരുമില്ല, അങ്ങനത്തെ ഒരവസ്ഥയേയില്ല. എല്ലാരും ഒരു ദൈവത്തിന്റെ അടിമകൾ, ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ, ഏകോദര സഹോദരങ്ങൾ അതായിരുന്നു. പിന്നെയോ അത്ഭുതകരമായ മറ്റൊരു വാചകം എന്താ, സ്ത്രീയെയും പുരുഷനെയും ഒരേ ദൈവിക ചൈതന്യത്തിൽ നിന്ന് സൃഷ്ടിക്കുകയാകയാൽ അതിന് തരംതിരിവുകൾ പാടില്ല. വിശുദ്ധ ഖുർആനിന്റെ അനവധി വചനങ്ങൾ ഈ വാചകമാണുള്ളത്. വിശുദ്ധ ഖുർആൻ പറയാൻ, യാ യുവന്നാസ് ഇത്തഖു റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ആണിനെയും പെണ്ണിനെയും ഒരേ ആത്മാവിൽ സൃഷ്ടിച്ചു. അതുകൊണ്ട് അവരുടെ കർമ്മങ്ങളിൽ, സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും, വിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ, കർമ്മങ്ങളിൽ, ദാനധർമ്മങ്ങളിൽ ആണിന് കൂടുതൽ പുണ്യം, പെണ്ണിന് കുറവ്, അങ്ങനെയില്ല, എല്ലാവരും തുല്യരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ
മാനവരാശിയെ പതിനാല് നൂറ്റാണ്ടു മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളത്. ആശയം തന്നെയാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നതും. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ടുമുട്ടുമ്പോഴും ഒന്ന് ഇതാണ്, കണ്ടുമുട്ടുമ്പോഴും വിട വാങ്ങുമ്പോഴും വന്ദനം പറയണം. വന്ദനം പറയുക എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ഭാവമല്ല, സലാം പറയുക എന്നുള്ളതാണ്. ഇസ്ലാമിൽ അത് പ്രകടമാണ്. അസ്സലാമു അലൈക്കും, ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ. അത് കഴിഞ്ഞ സദസ്സിൽ നിന്ന് പിരിയുമ്പോഴോ അസ്സലാമു അലൈക്കും, ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ്. അതുപോലെ തന്നെ ജാതീയമായ ചിന്ത ഉപേക്ഷിക്കണം, ജാതീയമായ ചിന്ത ഉപേക്ഷിക്കണം. ഏറ്റവും പ്രധാനമായ കാര്യം അതാണ്. ലാ ഫദില ലി അറബിയൻ അലാ അജമിയൻ, പ്രവാചകൻ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന 1948 പക്ഷെ പ്രവാചകന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വാചകം എന്താ? ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും മഹാദാ ഫീ ബലദിക്കും മഹാദാ ഫീ ശഹരിക്കും മഹാദാ. നിങ്ങളുടെ ഒരാളുടെയും അഭിമാനം പിച്ചി ചീന്തരുത്, ഒരാളുടെയും സമ്പത്ത് നിങ്ങൾ അപഹരിക്കരുത്, ഒരാളുടെയും സ്വത്ത് നിങ്ങൾ എടുക്കരുത്, ഒരാളുടെയും ബ്ലഡ് ചിന്തരുത് എന്ന് പ്രവാചകൻ. എന്നിട്ട് പറഞ്ഞു, അറബിക്ക് അനറബിയേക്കാൾ, പാശ്ചാത്യന് പൗരസ്ഥനേക്കാൾ, കറുത്തവനും വെളുത്തവനേക്കാൾ യാതൊരു പ്രത്യേകതയും ഇല്ല എന്നാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇസ്ലാമിക സമൂഹത്തിൽ പോലും ബാർബറായ ഒരാൾക്ക് വേറൊരു സമൂഹത്തിൽ നിന്ന് പെണ്ണിട്ടില്ല. എല്ലാരും കുറയല്ലോ, ലളിതമായ കാര്യം. ഒരു ബാർബറാണ് ഞാനെങ്കിൽ ഒരു ബാർബർ കുടുംബത്തിൽ നല്ല പെണ്ണ് കിട്ടില്ല. അവിടെയും ഇസ്ലാം ഇടപെട്ടു. ഇസ്ലാം ലോകത്തോട് പറഞ്ഞ എന്താ? പ്രവാചകൻ ഒരു ബാർബറെ കൊണ്ടുവന്നു പൊതു സദസ്സിലെത്തി. എന്നിട്ട് ഉന്നത കുലജാതയായ, അന്ന് ലോകം കണ്ട ഏറ്റവും വലിയ അറബികളിലെ ഗോത്രം ഖുറൈശ് ഗോത്രമാണ്. ആ ഖുറൈശ് ഗോത്രത്തിലെ അതീവ സുന്ദരിയായ ഒരു പെണ്ണിനെ ഈ ബാർബർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലോകത്ത് നിലനിൽക്കുന്ന ഈ തരം ഉച്ചനീചത്വങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, എന്റെ കാൽക്കീയിൽ വെച്ച് ഞാൻ അതിനെ ചവിട്ടി മെതിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കെ, മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി പറയുന്ന ഒരു വാക്ക്, സ്വതന്ത്ര ഇന്ത്യയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ്, ഖലീഫ ഉമർ. എല്ലാരും കേട്ടിട്ടുണ്ടാവും. ഈ ഖലീഫ ഉമർ 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച കാലത്ത് കഅബത്തിൽ, കഅബ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മക്കയിലെ കഅബ, അവിടെ ഹജ്ജ് ചെയ്യാൻ ഒരു രാജാവ് വന്നു. അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മളൊക്കെ വിലപിക്കുന്ന പോലെ ഒരു നാടൻ മനുഷ്യൻ, സാധാരണക്കാരൻ, ഏറ്റവും സാധാരണക്കാരൻ, ഏറ്റവും താഴെക്കിടയിലവൻ, അയാളുമുണ്ട് ഹജ്ജിൽ. അപ്പൊ അയാളുടെ കാലുകൊണ്ട് രാജാവിനെ ചവിട്ടിപ്പോയി. അയാളുടെ കാലുകൊണ്ട് രാജാവിനെ ചവിട്ടി നടക്കുന്നതിനിടയിൽ രാജാവ് എന്റെ മുഖത്ത് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. കിയാളനായ നീ എന്റെ കാലിൽ ചവിട്ടുകയോ? ഈ വിവരം ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്തെത്തിയാണ്. എന്താ ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയാമോ? ചരിത്രം പഠിക്കാൻ, മതങ്ങൾ പഠിക്കണം എന്ന് പറയാൻ മാത്രമേ, മതങ്ങൾ ആഴമേറി പഠിച്ചോളണം. ഉമർ ബിനുൽ ഖത്താബിന്റെ മുമ്പിൽ, ഖലീഫ ഉമറിന്റെ മുമ്പിൽ ഈ രാജാവ് മത്തി സാധാരണക്കാരൻ. രാജാവിനോട് ചോദിച്ചു, നീ ഇയാളെ തല്ലിയോ? നീ ഇയാളെ തല്ലി, എന്നാണ് ഇയാൾ നിന്റെ അടിമയായത്? നമ്മളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്. എപ്പോൾ മനുഷ്യരെ സ്വതന്ത്രമായി മാതാവ് പ്രസവിച്ച ഈ കുഞ്ഞിനെ നീ ഇങ്ങനെ അടിമയാക്കി? എന്നിട്ട് ഈ സാധാരണക്കാരനോട് പറഞ്ഞു, നിന്നെ അടിച്ച അതേ വയറ്റിൽ നിന്നെ അടിച്ച അയാളുടെ മുഖത്ത് തിരിച്ചടിക്കണം, അങ്ങനെ നീതി പുലരവിടെ എന്ന് പറഞ്ഞത് നടപ്പാക്കി പറഞ്ഞയച്ചു. നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാക്ഷാൽ ദൈവീക മതം മനുഷ്യരെ ഉച്ചനീചത്വങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആർക്കും ആർക്കും ഒരു പ്രത്യേകതയും നന്മയുടെ പ്രവർത്തനം കൊണ്ടല്ലാതെ. ആരാണ് ഏറ്റവും നല്ല ഭർത്താവ്? ആരാണ് ഏറ്റവും നല്ല മകൻ? ആരാണ് ഏറ്റവും നല്ല രാജ്യസ്നേഹി? ആരാണ് ഏറ്റവും നല്ല സാമ്പത്തിക സഹായം നൽകുന്നവൻ? ആരാണ് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവൻ? ദൈവവിശ്വാസത്തിന് അടിസ്ഥാനത്തിൽ ഇതാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ള കാര്യം. രണ്ട് പ്രധാന പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. രണ്ട് സുന്ദരമായ ആശയം ലോകത്തെ നമ്മളൊക്കെ മനസ്സിലാക്കുക. എല്ലാ വേദങ്ങളുടെയും അന്തസാരം എന്താണ്? എല്ലാ വേദവും ലോകത്തെ ക്ഷണിച്ചത് ഏകനായ ദൈവത്തിലേക്കാണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ പിന്നെ പല ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വാൽമീകി മഹർഷി, അതുപോലെ തുടങ്ങിയ ആരും ഏതും വേദഗ്രന്ഥങ്ങളും വേദരചനകളും എല്ലാം അതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ലോകല്ലേ ഇല്ലേ? മനുഷ്യവാസം ഈ ഭൂമുഖത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് ലോകമില്ലേ? കുമാര ഗുരുദേവനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ലോകമില്ലേ? ഉണ്ട്. മനുഷ്യവാസം ഈ ഭൂമുഖത്ത് ആവിർഭവിക്കുന്നതിന് മുമ്പ്, ഞാൻ എന്റെ പ്രസിദ്ധമായ എന്റെ പ്രസംഗത്തിലെ ഏറ്റവും മർമ്മമാണ് ഞാൻ ഈ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് എന്നോട് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹപുരസരം രേഖപ്പെടുത്തണം. ലോകത്ത് അന്ന് മതങ്ങളില്ല, ഒരു മതവും ഇല്ല, ഒരു ദേവാലയവും ഇല്ല, ഒരാരാധനയില്ല,
ഒരു ചിന്തയും ഇല്ല, മനുഷ്യർ തന്നെ ഇല്ല. പിന്നല്ലേ ഇതുണ്ടാവുക? മൃഗങ്ങൾക്കിടയിൽ അതൊന്നുമില്ലല്ലോ, ജന്തുക്കൾക്കിടയിൽ അതൊന്നുമില്ലല്ലോ, പറവകൾക്കിടയിൽ അതൊന്നുമില്ലല്ലോ. ഇവിടെ കടക്കാൻ പാടില്ല, അവിടെ നോക്കാൻ പാടില്ല, അങ്ങനൊന്നുമില്ലല്ലോ. ആ മൃഗങ്ങൾ ഉണ്ടായിരുന്ന കാലം ഒന്നുകൂടെ ക്ലിയറായി പറയാം. മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് ലോകത്തെ മറ്റെന്തുണ്ട്? ആകാശമുണ്ട്, സപ്താകാശം, സപ്തഭൂമി, അതെ എല്ലാം ഉണ്ട്. ഒരേ ഒരു ചോദ്യം, ഈ നിറഞ്ഞ സദസ്സിൽ ഒരേ ഒരു ചോദ്യം, ഇവരെല്ലാം നമ്മൾ ആരെ ആരാധിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കാം. കുമാരഗുരുദേവൻ ഒരാൾക്ക് ആരാധിക്കാം, യേശു ക്രിസ്തുവിനെ ആരാധിക്കാം, മുഹമ്മദ് നബി ഒരാൾക്ക് ആരാധിക്കാം, അതയാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിന്റെ ശരീരട്ടുകൾ വിലയിരുത്തുന്നതിന് മുമ്പ് ഒരേ ഒരു ചോദ്യം വിനീതമായി, എല്ലാവരുടെ രക്ഷയ്ക്കും വേണ്ടി എല്ലാവർക്കും ഇഷ്ടമുള്ളത് പറയുന്നത് ശരിയല്ല. ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും സത്യമേ പറയാവൂ. സത്യമേവ ജയതേ യതോ ധർമ്മസ്തതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം, എവിടെ സത്യമുണ്ടോ അവിടെ സത്യം. സത്യമേ പറയാവൂ, സത്യത്തിന് വിരുദ്ധമായി പറയരുത്, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് ആകാശമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാധവേട്ട, എന്റെ പ്രിയപ്പെട്ട സുരേന്ദ്ര, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിൽ അതിനെ ആര് സൃഷ്ടിച്ചു, അതിനെ ആര് സംവിധാനിച്ചു? കൃഷ്ണയജുർവേദം നാലാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ ചതുപ്പ് നിലങ്ങളുടെയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും ചുള്ളിക്കമ്പുകളുടെയും പുളഞ്ഞൊഴുകുന്ന നദികളുടെയും ധൂളികളുടെയും ശബ്ദങ്ങളുടെയും എല്ലാറ്റിൻ്റെയും നാഥ അങ്ങയെ നാം നമിക്കുന്നു എന്ന് പറയുന്ന സർവശക്തനാരാ? യജുർവേദം 5-ാം അധ്യായം 13-ാം അധ്യായം 5-ാം പർവം 20 മുതൽ 21 വരെയുള്ള വചനത്തിൽ ദൈവം ഏകന്, അവൻ പലതില്ല, ഒന്നേ ഉള്ളൂ, അവൻ പലതില്ല, രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്ന് തീർത്തു പറയും. അവൻ ഒന്നോ രണ്ടോ മൂന്നോ നാലോ, രണ്ടെന്നോ മൂന്നെന്നോ നാലെന്നോ പത്തെന്നോ വിളിക്കപ്പെടുന്നില്ല, അവൻ ഏകനാകുന്നു എന്ന് പറയും. ആ ഏകന ഏകം സത് ബഹുദാ വിപ്രാവദന്തി യോ ദേവ നാം നാമജായേകൈവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ ശമ്മ ഇസ്രായീല അഡോണൈ എലോഹീം അഡോണൈ യഹ്. അല്ലയോ ഇസ്രായേൽ സമൂഹമേ, നമ്മുടെ ദൈവം ഏകനാണ്. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം യേശുവിന്റെ സുവിശേഷം, അതെന്താ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മുക്കൂട്ട് ദൈവത്തെ കുറിച്ചാണോ? ഒരിക്കലുമല്ല. ബൈബിളിലെ 59 പുസ്തകങ്ങളിലെ പുറപ്പാടിലെ 12-ാം അധ്യായത്തിലെ 29-ാമത്തെ വാചകം എന്താ? ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്, ഉണ്ടോ? ഞാൻ ദൈവത്തിന്റെ മൂന്നാളത്ത്, നമ്മുടെ ദൈവം, എന്റെയും നിങ്ങളുടെയും ദൈവം ഏകനാകും. അവനെ പൂർണ്ണ ഹൃദയ, അവനെ, അവരെ എന്നല്ല, സിംഗുലർ ആണ്, പ്ലൂറൽ അല്ല, അവനെ, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുകയാണ്. വേദഗ്രന്ഥങ്ങൾ അതാ പറഞ്ഞേ അല്ലേ? ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനം എന്താ? ബിംബാരാധന പാടില്ല. പിന്നെ ആരെ ആരാധിക്കേണ്ടത്? ലോകത്തിന്റെ സിട്ടാവനെയാണെന്ന് അല്ലേ? വേദഗ്രന്ഥങ്ങളെല്ലാം, ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാം തറക്കിൽ എന്താ ഉള്ളത്? ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേഖ ആസീത് സതാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേമ. ദൈവം എപ്പോണ്ട്? ആകാശഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവനുണ്ട്. വേദം പറയാണ്, ഋഗ്വേദം പറയാണ്, ആകാശഭൂമികളും സർവചരാചരങ്ങളും സൃഷ്ടിക്കുന്നതിന് മുമ്പേ എന്തുണ്ട്? ആകാശ സൃഷ്ടാവുണ്ട്. അവനാണ് സ്വർഗത്തെയും ഭൂമിയെയും അതത് സ്ഥാനത്ത് സൃഷ്ടിച്ചത്. അവനിൽ നിന്നാണ് സർവചരാചരങ്ങളും. അവനെ നിങ്ങൾ നമിക്കുക. അപ്പൊ ലോകത്തിന്റെ സിട്ടാവനെ നമിക്കാൻ, തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനം പരമഞ്ച ദൈവതം എന്ന് ഈശാവാശോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അല്ലേ? അവ്യക്തം വ്യക്തി മാപന്യം മാന്യന്തേ മാമബുദ്ധയ പരംഭാവമചാനന്ദോ മാമാവേയമനുത്തമം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 9-ാമത്തെ രാജഗുഹയോഗത്തിൽ പറയുന്നു, ദൈവം മേഘനാണെന്നും അവനാണ് നമുക്ക് വായും വെള്ളവും നൽകിയതെന്നും. ലോകം ശ്രീരാമൻ ജനിക്കണേനും മുമ്പ്, ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനും മുമ്പ് ലോകമില്ലേ? ഞാനുങ്ങൾ ജനിക്കണേ മുമ്പ് ലോകമില്ലേ? കുമാരഗുരുദേവൻ ജനിക്കുന്നതിന് മുമ്പ് ലോകമില്ലേ? ആ ലോകത്തെ സംവിധാനിച്ചവനാണ് സർവശക്തൻ. അവനിൽ നിന്ന് അവതരിപ്പിച്ച ഏത് കാര്യം നിങ്ങൾ പഠിച്ചോ, പഠിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോ, നിങ്ങൾ വേദഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്തോ, അപ്പോൾ മനസ്സിലാകും നമുക്കൊക്കെ സങ്കുചിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്താണ് മാനവികതയും മൂല്യവും. എനിക്ക് മൂന്നാമതായി പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ, സമൂഹത്തിലെമ്പാടും അധർമ്മങ്ങൾ കൊടികുത്തി വായുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിച്ച ഒരേ ഒരു വാചകം, ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട വാചകം, ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ളതിനെയും റബ്ബുസ് സമാവാതി വല്ലർദു വമാ ബൈനഹുമ ഇൻ കുന്തും മൂക്കിനീൻ. ഖുർആൻ പരിചയപ്പെടുത്തുന്ന ദൈവമാരാ? ആകാശങ്ങളെ ആരാ സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്?
സായിബാബ മരിച്ചിട്ടും ആകാശം നിലനിന്നില്ലേ? 130 ഗ്രാം ഭാരമുള്ള കിഡ്നി അദ്ദേഹത്തിന്റെ കേട് വന്നിട്ട് അദ്ദേഹം അറിഞ്ഞോ? ഇല്ല. എന്താ തെളിയിക്കുന്നത്? സർവശക്തൻ എന്നാണോ? ആണോ? മനുഷ്യന്റെ ഹൃദയം മിടിപ്പ് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ജീവിതത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് പരിമിതിയാണ്. മനുഷ്യന്റെ സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യേകത മരണമില്ല എന്നാണ്. ദീദീപികൻ, വിരാട് പുരുഷൻ.